അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. സ്വയം രക്ഷിക്കാൻ കഴിവില്ലാതെ കുരിശിൽ മരണമേറ്റുവാങ്ങിയ ഒരുവനെ എങ്ങനെ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ കഴിയും എന്നാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ചിലർ ചോദിക്കുന്നത്. എന്താണ് ഇതിന് ഉത്തരം? കേട്ടോളൂ. സൃഷ്ടാവായ ദൈവത്തിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും കേവലം സൃഷ്ടി മാത്രമായ മനുഷ്യന് പൂർണ്ണമായി മനസ്സിലാക്കുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ലോകരക്ഷകനും ഏകരക്ഷകനുമായ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന മനുഷ്യൻ ചരിത്രത്തിലുടനീളം ചോദിക്കുന്നു, ഇവനാണോ ക്രിസ്തു? ഓരോ വിശ്വാസികളും പാവനമായി കരുതുന്ന എല്ലാത്തിനെയും എറിഞ്ഞുടയ്ക്കുന്ന ഒരു സംഘടിത ശ്രമം നടന്നു വരികയാണ്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ സത്യം തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയുന്നതിനോ അധികം ആരും ശ്രമിച്ചു കാണുന്നില്ല. അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ ഒറ്റപ്പെടുത്തുകയും പ്രതികരണം ക്രിസ്തീയ സ്നേഹത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് അവരുടെ മനോവിശ്വാസത്തെ തകർക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികളെല്ലാം സഹിക്കേണ്ടവരാണ്, ക്ഷമിക്കേണ്ടവരാണ് എന്നും അവർ പ്രാർത്ഥിച്ച് ശാന്തരായി ഇരിക്കേണ്ടവരാണ് എന്നും പ്രതികരിക്കുന്നവർ ക്രിസ്തീയ സ്നേഹത്തിൽ നിന്നും വ്യതിചലിക്കുന്നവരാണ് എന്നുമുള്ള പ്രചരണങ്ങൾ വ്യാപകമാണ്. ക്രിസ്തീയ സ്നേഹം അനശ്വരവും മനോഹരവുമാണ്. അതിനർത്ഥം ദൈവത്തെ അങ്ങ് മനസ്സിലാക്കി കളഞ്ഞു എന്ന മിഥ്യാധാരണയല്ല. ദൈവത്തിന്റെ ഇച്ഛകൾ നടക്കും, അതേ നടക്കൂ. വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. ഒന്നായി നിൽക്കാം. ജോയിൻ ചെയ്യൂ ക്രിസ്ത്യൻ മലയാളി വേൾഡ് വാട്സ്ആപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.